വെൽക്കം ബാക്ക്. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ വീഡിയോക്ക് മുന്നായിട്ട് ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ആ കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു ഡിഷ് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ചെമ്മീൻ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ മുളക് പൊടി കൂടിയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, ചെറിയ ഉള്ളി, വലിയ ജീരകം, ഇഞ്ചി, ഇത് നാലും കൂടിയിട്ട് അരച്ചെടുത്തൊരു പേസ്റ്റാണ്. അതുകൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ഫ്രൈ ചെയ്യാൻ ഓയിലോ വെളിച്ചെണ്ണ ഏതെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതൊന്ന് കുറച്ച് കുറച്ചായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. പകുതി വേവേ ആവേണ്ടുള്ളൂ. പിന്നീട് നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നുകൂടി വേവ് ആവും. അപ്പൊ ചെമ്മീൻ ഇതാ നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലേ ആവേണ്ട ആവശ്യമുള്ളൂ. ഓവറായിട്ടൊന്നും ഫ്രൈ ആവണ്ട. ഇനി ചെമ്മീൻ ഫുള്ളായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിതാ ചെമ്മീൻ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ചെമ്മീൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ ചെമ്മീൻ ഫ്രൈ ചെയ്യാനെടുത്ത ആ എണ്ണ തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിനു ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കേണ്ട. ഇനി ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് ചെമ്മീനൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കുന്നവർക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കൂട്ടിക്കൊടുക്കാം. ഇനി സവാളയും പച്ചമുളകും നന്നായിട്ട് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പൊ പെട്ടെന്ന് സവാളയൊക്കെ വാടിക്കിട്ടും. ഇപ്പൊ ഇതാ സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. ഞാനൊരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ജീരകം, ചെറിയ ഉള്ളി, ഇത് നാലും കൂടി മിക്സാക്കിയിട്ട് ചതച്ചെടുത്ത പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പൊ അതാ തക്കാളിയും ഉള്ളിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാന്. കരിഞ്ഞു പോവരുത്. തീ ഒന്ന് കുറച്ചിടുക. ഇനി ഇതിലേക്ക് പൗഡേഴ്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സ്പൂൺ മുളക് പൊടി കൂടിയും ഇട്ട് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി. ആവശ്യത്തിന് ഉപ്പ് കൂടിയും ചേർത്ത് കൊടുക്കാം.
ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഉള്ളിമീൻ തക്കാളിമീക്ക് ഒന്ന് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ഒന്ന് ചേർത്ത് കൊടുക്കാം. ചെമ്മീനുമേ ഈ മസാലയും ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക, കൂടുതലാവരുത്. ചെമ്മീൻ ഒന്നും കൂടി വേവാനുണ്ട്, അതിനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പൊ ഞാനിത് അടച്ച് വെച്ച് കുറച്ച് ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ചെമ്മീനൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റെഡിയായി. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.